കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജ്യോതി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശത്രുക്കൾ സ്വന്തം ഭർത്താവിനെ വളഞ്ഞ് ആക്രമിക്കുമ്പോ ഒറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണോ ഭാര്യയുടെ ധർമ്മം? ഡി കെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുവെന്ന് എത്ര വട്ടം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതാണോ നിന്റെ സ്നേഹം? ഡി കെ കുറ്റപ്പെടുത്താൻ മാത്രമുള്ള എന്ത് കാഴ്ച നീ ഇവിടെ കണ്ട്? എല്ലാം കൈവിട്ടു പോകുന്നല്ലോ ഈശ്വര. എന്റെ വിധി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ഏട്ടനെ കുറ്റപ്പെടുത്താൻ എനിക്ക് എങ്ങനെ സാധിക്കും? ഡി കെ ഉപേക്ഷിച്ച് ആ കുടുംബത്തെ രക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? പറ്റണം. അല്ലെങ്കിൽ സകലതം നശിപ്പിക്കും ഞാൻ. പക്ഷേ അത് ചെയ്തേ പറ്റും. ഇല്ലെങ്കിൽ ആ വിഘ്നേഷ് എല്ലാവരും ഇല്ലാതാക്കും. അവന്റെ മനസ്സിലെ കലി അടങ്ങുന്നത് വരെ ഞാൻ മാറി നിന്ന എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെങ്കിൽ ഏറ്റവും നല്ല മാർഗം അത് തന്നെയാ. കുറച്ച് കഴിയുമ്പോ അവൻ തിരിച്ചു പോകും. സത്യം എന്തായിരുന്നു എന്ന് ആ സമയത്ത് ഏട്ടനോട് പറഞ്ഞു. ഏട്ടൻ എന്നോട് ക്ഷമിക്കും. പക്ഷെ ഇന്ന് ഞാനെങ്കിലും ഏട്ടനോട് പ്രതികരിക്കണം. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടിയാണെങ്കിലും ഏട്ടനെ വിശ്വാസം ഇല്ലെന്ന് ഞാൻ എങ്ങനെ പറയും? എനിക്ക് എന്റെ ഏട്ടനെ 100% വിശ്വാസമാണ്. അച്ഛനാണല്ലോ എന്നെ ആശ്വസിപ്പിക്കാൻ വിളിക്കുന്നതായിരിക്കും. ഹലോ അച്ഛ. മോളെ, അച്ഛൻ പറയുന്നത് മോള് സമാധാനമായിട്ടൊന്ന് കേൾക്കണം. അവനെ ആരോ ചതിച്ചതാ. എല്ലാരും അവനെ കുറ്റപ്പെടുത്തും, പക്ഷെ മോൾ അവനെ വിശ്വസിക്കണം, കൂടെ ഉണ്ടാവണം. അച്ഛന് വേറെന്തെങ്കിലും പറയാനുണ്ടോ? മോളെ, ഇതിലെന്തോ ചതിയുണ്ട്. വേണ്ട, അച്ഛനെ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. ചതിയാ ഏട്ടൻ എന്നോട് ചെയ്തത്. സഹിക്കില്ല ഞാൻ. മോളെ, നീ അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. നിനക്ക് നിന്റെ ഭർത്താവിന് വിശ്വാസമില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. മോളെ, നീ എടുത്തി അടിയൊന്നും ചെയ്യരുത്. നാളെ അച്ഛൻ അങ്ങോട്ട് വരാം. വേണ്ട, ഇങ്ങോട്ടേക്ക് ആരും വരണ്ട. ഇതിനെ കുറിച്ച് ഇനി ആരും എന്നോട് സംസാരിക്കാൻ വേണ്ട. തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു. അവളെന്താ പറഞ്ഞത്? അശാലതെ, സംഗതി എല്ലാം കുഴപ്പത്തിലായി. അവൾ ഇതെല്ലാം സത്യമാണെന്ന് വിചാരിച്ചിരിക്കുക. അവൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാ പറയുന്നു. എന്ത് തീരുമാനിക്കാൻ? അഹങ്കാരം കാണിക്കാതെ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഞാനും ഇരിക്കാൻ പറയണോ അവളോട്? അവൾക്കിത് എന്താ പറ്റിയത്? സ്വന്തം ഭർത്താവിന് ഇത്രയ്ക്ക് വിശ്വാസമില്ലാതായ? വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും അവളോട് മിണ്ടി പോരുതെന്ന് പറയണം. പുറത്തിറങ്ങി നടക്കുന്ന ആണുങ്ങളാവുമ്പോ ഇങ്ങനെ ചിലതൊക്കെ കേട്ടുനിരിക്കും. പെണ്ണുങ്ങൾ വേണം അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി നാളെ നിങ്ങളെ ന്യായീകരിക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇങ്ങനെ എന്തെങ്കിലും കേട്ട കൊന്നുളഞ്ഞാൻ. ആ ഡി കെ എനിക്ക് വിശ്വാസം. അന്തസ്സില്ലാത്ത ഒരു പ്രവൃത്തിയും ഡി കെ ആരോടും ചെയ്യില്ല. ഇതാരോ ചതിച്ചതാന്നേ. ഡി കെയുടെ ഭാര്യയായിരിക്കുമ്പോ കിട്ടുന്ന അന്തസ്സൊന്നും അമരാവതിയുടെ പടി ഇറങ്ങിയാലും ഉണ്ടാവില്ലെന്ന് അവളോടൊന്ന് പറഞ്ഞേക്ക്. ഈശ്വര, അച്ഛനാകെ വിഷമായി കാണും. അച്ഛനോട് മാത്രമല്ല, ഇനി എല്ലാവരോടും എനിക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? കണ്ണ, ഗുരുവായൂരപ്പ, എന്നോട് ക്ഷമിക്കണേ. ഏട്ടൻ വരുമ്പോ ഞാൻ ഇങ്ങനെ പ്രതികരിക്കും, ഓർത്തിട്ട് എന്റെ കയ്യും കാര്യം വിറയ്ക്ക. Thank you.
മായേ, അവൻ ഇതുവരെ വന്നില്ലല്ലോ. നാണക്കേട് കാരണം പുറത്തിറങ്ങാതെ ഓഫീസിൽ തന്നെ ഇരിക്കുവാണോ എന്തോ. നീ ആ ഫോൺ എടുത്ത് അവനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ആ വേണ്ടമ്മേ, നമ്മൾ വിളിക്കുമ്പോ ഡി കെക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാവും. അല്ല, ജ്യോതി എവിടെ? മുറിയിലുണ്ട്, വിളിക്കണോ? വേണ്ട. ജ്യോതി ആകെ പൊട്ടിത്തെറിച്ചിരിക്ക. അതെന്താ, അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഡി കെ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യില്ലെന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. എന്നിട്ടും സ്വന്തം ഭാര്യയ്ക്ക് മാത്രം വിശ്വാസമില്ല. നിനക്കത് പറഞ്ഞാ മനസ്സിലാവില്ല. ഗോകുലിനെ ഇതുപോലൊരവസ്ഥയിൽ നീ ചെന്ന് കണ്ടിരുന്നെങ്കിൽ നിനക്കത് സഹിക്കാൻ പറ്റുമായിരുന്നോ? എന്നാ പിന്നെ അങ്ങേരും കൊന്ന് ഞാനും ചാവും. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ തന്നെ. അന്യരുടെ കാര്യത്തിൽ കുറ്റം പറയും, പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ അതിനേക്കാൾ മോശമായി പെരുമാറുകയും ചെയ്യും. എന്റെ മോനെ എനിക്കറിയാം, അഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാ. ഈശ്വര, എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടല്ലോ, എന്താ ഇപ്പൊ ചെയ്യുന്നത്? എന്നെ വിചാരണ ചെയ്യാനുള്ള പുറപ്പാടിലായിരിക്കും അമ്മ. എങ്ങനെ ഞാനിവരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കും? എന്റെ മരുമക്കളുടെ മുന്നിൽ അഭിമാനം നഷ്ടപ്പെട്ട് തല കുണിച്ച് നിൽക്കേണ്ടി വന്നല്ലോ ദൈവമേ. എടാ മോനെ, കണ്ണ, എന്തിനാണ് നീ തല താഴ്ത്തി നിൽക്കുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അമ്മേ, നിന്ന് ഈ അമ്മയ്ക്ക് വിശ്വാസമാണ്. തെറ്റ് ചെയ്യാത്തിടത്തോളം നീ തലയുയർത്തി പിടിച്ച് തന്നെ നിൽക്കണം. ആരെന്ത് പറഞ്ഞ് കളിയാക്കിയാലും അവരോട് നെഞ്ചുറപ്പിച്ച് തന്നെ പറയണം, പോടാ പുല്ലേന്ന്. എന്റെ മോൻ പോയി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോയി സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്. അമ്മേ, എനിക്കിത് മതി, ഇത് മാത്രം മതി. ഞങ്ങൾ മൂന്നുപേരും നിങ്ങളുടെ മരുമക്കളായിട്ട് ഈ വീട്ടിൽ വന്നവരാ. പക്ഷേ മക്കളെപ്പോലെയാ ഡി കെ ഇന്ന് ഞങ്ങളെ കരുതിയത്. ഈ ലോകം മുഴുവൻ ഡി കെ അവിശ്വസിച്ചാലും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഡി കെ. അച്ഛനാണോ അമ്മായിയച്ഛനാണോ ഏട്ടനാണോ ഗുരുസ്ഥാനത്താണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ദൈവമാണ് ഡി കെ. ഡി കെ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആ മറ്റവളെ ഞങ്ങളുടെ കൈ കിട്ടിയാ. ഡി കെ ഞങ്ങൾക്കറിയാവുന്ന പോലെ മറ്റാർക്കും അറിയില്ല. ഈ ലോകം മുഴുവൻ ഡി കെ കുറ്റപ്പെടുത്തിയാലും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഡി കെ. കേട്ടില്ലടാ നിന്റെ മരുമക്കൾ പറയുന്നത്? ഇതിനപ്പുറം നിനക്ക് എന്താടാ വേണ്ടത്? നിന്റെ കൂടെ ഈ അമ്മയുണ്ട്, നിന്റെ ഭാര്യയുണ്ട്, മക്കളും മരുമക്കളും എല്ലാരും ഉണ്ട്. അമ്മേ, ഇപ്പഴാ എന്റെ ശ്വാസം നേരെ വീണത്. നിങ്ങളിൽ ഒരാളെങ്കിലും ഞാൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയനെ. മോനെ, നിന്നെ 10 മാസം വയറ്റിയിട്ട് വളർത്തിയ അമ്മയാടാ ഞാൻ. നിന്റെ ഒരു ശ്വാസം മാറിയാൽ ഈ അമ്മക്കറിയാടാ. ലേശമെങ്കിലും തെറ്റ് നിന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ച നിന്റെ കൈ വിറച്ചേനെ. എന്റെ മോൻ ചെല്ല്, ഭക്ഷണം കഴിക്കേ. ആ മക്കളെ, പോയി ഭക്ഷണം എടുത്തു വെക്കേ. ആ കുറച്ച് തേങ്ങാച്ചമ്മന്തി കൂടി അരച്ചു, ഇന്നത്തെ സ്പെഷ്യൽ ആയിക്കോട്ടെ. ചെല്ലടാ, പോയിട്ടുവാ. ജ്യോതി അവള് മുറിയിലുണ്ട്. നീ അവളോട് സമാധാനപരമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. അവള് നിന്നെ മനസ്സിലാക്കൂടെ കണ്ണ. ചെല്ലടാ കണ്ണ, ചെല്ലേ.
എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തോളണേ. ഡി കെ, ഞങ്ങളെല്ലാം ഡി കെയുടെ ഒപ്പം തന്നെയുണ്ട്. ആരുടെ ചതിയായാലും ഇത് കണ്ടുപിടിക്കണം. ഡി കെ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ ദ്രോഹിച്ചവർ ആരായാലും അതെത്ര വലിയവരായാലും പിന്നാലെ ചെന്ന് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരും ഞങ്ങൾ. എന്നിട്ട് ഡി കെയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടുതരും. ഈ കഴിഞ്ഞൊന്നും ആരും വിശ്വസിക്കില്ല. ഡി കെ അറിയുന്നവർക്ക് മനസ്സിലാവും ഡി കെ ചതിയപ്പെട്ടയാണെന്ന്. നന്നായി, എന്നെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അത് മതി. അതിനു പിന്നിൽ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ കുറച്ചുകൂടി സമയമെടുക്കും. അതുവരെ ഒന്നിനും ചാടി പുറപ്പെടരുത്. ഡി കെയുടെ നേർക്ക് കാണിച്ച ഈ ചതി ഞങ്ങളെ ക്ഷമിക്കില്ല ഡി കെ. അതാരായാലും ഞങ്ങൾ അവരോട് കണക്ക് ചോദിക്കും. ഇല്ലെങ്കിൽ പിന്നെ ഡി കെ ഞങ്ങളെ വളർത്തിയതിന് അർത്ഥമില്ലാതാവും. എനിക്കത് മതി. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. അതിനേക്കാൾ വലുതായി എനിക്കൊന്നും വേണ്ട. ഈ കുടുംബത്തിന്റെ വിശ്വാസം, അത് മാത്രം മതി എനിക്ക്. ഡി കെ ചെല്ല്. ജ്യോതി ഡി കെ കാത്തിരിക്കാവൂ. ഈ സംഭവം ഏറ്റവും കൂടുതൽ തകർത്തത് ജ്യോതി തന്നെയാ. എനിക്കറിയാം. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്റെ ഏട്ടനോട് എതിർത്ത് സംസാരിക്കാൻ എനിക്ക് ശക്തി തരണം. ചതിയായിരുന്നു. അതെ, ചതിയായിരുന്നു. പക്ഷെ ചതിച്ചത് നിങ്ങളാണെന്ന് മാത്രം. ജ്യോതി, കാഴ്ചക്കാരെന്നും പറഞ്ഞോട്ടെ, പക്ഷെ നീ എന്നെ അവിശ്വസിക്കരുത്. വിശ്വസിക്കാം, വിശ്വസിക്കാം. പക്ഷെ ആ കണ്ടത് നിങ്ങളെ അല്ലെന്നും കൂടി പറയണം. ജ്യോതി, സത്യം നീ അറിയണം. ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ? എനിക്ക് എന്റെ കണ്ണുകളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ ചതിച്ചു. ¡Gracias!
ജ്യോതി, ജ്യോതി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എനിക്ക് ശക്തി തരണ. അവിനാഷിന്റെ മരണത്തെ കുറിച്ചുള്ള തെളിവുകൾ തരാന്ന് പറഞ്ഞ എന്നെ അവർ ഈ ട്രാപ്പിൽ പെടുത്തിയത്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ജ്യോതി, എന്തൊക്കെയാ പറയുന്നേ? ഒരു പെൺവാണിഭക്കാരന്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന്. എനിക്കിനി നിങ്ങളെ വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ന് കണ്ട കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും എന്റെ കണ്ണിൽ നിന്നും മായില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുവാ. നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരുന്നതാ ഞാൻ ഇത്രയും കാലം. ഒരുമിച്ച് ജീവിച്ചതല്ലേ, പറഞ്ഞിട്ട് പോകുന്നതാണല്ലോ നല്ലത്. ഞാൻ ഇറങ്ങി. നീ അറിഞ്ഞു ഒന്നും സത്യമല്ല, കണ്ടതും സത്യമല്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. എന്റെ ദേവി, ഇതിന് ഞാൻ എന്ത് മറുപടി പറയും? എങ്ങനെയെങ്കിലും ഈ വഴക്ക് വലുതാക്കിയേ പറ്റൂ. എന്റെ ഏട്ടന്റെ ജീവനും ഈ കുടുംബവും സുരക്ഷിതമായിരിക്കാനാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. എന്റെ മൂകാംബിക, എനിക്കിനി ഒന്നും കേൾക്കണ്ട. എന്നെ തിരിച്ചു വിളിക്കരുത്. ഒരു പെൺവാണിഭക്കാരന്റെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കിട്ടില്ല എന്ന്. ഇന്ന് കണ്ട കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും എന്റെ കണ്ണിൽ നിന്നും മായില്ല. ഈശ്വര, ഇവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയാ? ഏട്ടനോട് ഞാൻ സംസാരിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ട്. കണ്ണ, പരീക്ഷണത്തിന്റെ സഭയായി അമരാവതി എന്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ. അമ്മയോട് ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറയാം? മായയും ചിത്രയും താരയും ഡിക്കു വേണ്ടി വാദിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുക. ശ്രീരാമൻ ഗോകുലും ബാലുവും ചോദ്യങ്ങൾ ചോദിക്കും. ഡിക്കയോട് എനിക്കുള്ള സ്നേഹം ഇവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനോ ഏട്ടന് ഇവരെക്കാൾ കൂടുതൽ എനിക്ക് വിശ്വാസമാണെന്ന് പറയാനോ എനിക്ക് പറ്റില്ല. ഞാൻ മയപ്പെട്ടു പോയാ സ്നേഹം കൊണ്ട് ഇവരെന്നെ തോൽപ്പിച്ചു കളയും. സത്യം നിനക്കറിയില്ലേ കണ്ണ, എനിക്ക് ശക്തി തരണേ.
നിൽക്ക്.